ഹലോ കോബ്ര 333 ഹലോ 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 മക് ടെസ്റ്റ് ആ ഓക്കെ ക്ലിയർ ഹല്ല അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഐഫോൺ വാങ്ങുന്നവരൊക്കെ ഡേഞ്ചേഴ്സിലാണ് അവരൊക്കെ മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മീഡിയ വണ്ടി ന്യൂസ് കണ്ടു ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഈ സംഗതി 2 കൊല്ലം മുമ്പ് ഇറങ്ങിയൊരു ന്യൂസാണ് ഇതിപ്പോൾ കുത്തിപ്പൊങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ 11 ശേഷം അതായത് ഐഫോൺ 12 ആദ്യമായിട്ട് മാക്സേഫ് എന്നൊരു സംഗതി കൊടുത്തിട്ട് മാക്സേഫ് അറിയാലോ മറ്റേ ചാർജിങ് ഫെസിലിറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്ന ഒരു കുന്തറാണ്ടല്ലോ ബാക്കിങ് ഒരു വട്ടത്തിലുള്ള സാധനം അതാണ് ഈ മാക്സേഫ് ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ്സ് ആണ് അപ്പോൾ പേസ് മേക്കർ വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പേസ് മേക്കർ അറിയാലോ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് അപ്പോൾ ഈ സംഗതി നമ്മളടുത്ത് ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആ സാധനം ഈ മാക്സേഫ് ഉള്ളൊരു ഫോണാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നെഞ്ചത്ത് വെച്ച് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റിന് വേരിയേഷൻ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആൾ മരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് സംഗതി ശരിയാണ് ഈ ഹൈലി പവർഫുൾ മാഗ്നറ്റിക് പേസ് മേക്കറിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ആപ്പിൾ തന്നെ വാർണിംഗ് ആയിട്ട് വന്നു ഈ പേസ് മേക്കർ വെച്ചിട്ടുള്ള ഒരാൾ ഒരിക്കലും ഈ മാക്സേഫിലുള്ളൊരു ഫോൺ നെഞ്ചത്ത് വെച്ച് കടന്നുറങ്ങരുത് പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനും ഒരു നെഗറ്റീവ് ഉണ്ടാവും ഒരു പോസിറ്റീവ് ഉണ്ടാവും അത് ഈ ഐഫോണിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയും പ്രശ്നമാണ് എന്തെങ്കിലും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേസ് മേക്കർ വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൂടെ ഇപ്പോൾ ബൈക്ക് എത്ര ഡേഞ്ചറസാണ് ഇപ്പോൾ കാറിനെ സംബന്ധിച്ചിടത്തോളം ബൈക്ക് ഭയങ്കര ഡേഞ്ചറാണ് ആകെ ഒരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ എന്നാലും അതിനൊരു പരിമിതികളൊക്കെ ഉണ്ട് എന്നിട്ടും ആളുകൾ സൂപ്പർ ബൈക്ക്സ് വാങ്ങുന്നില്ലേ അതേമാതിരി തന്നെ നിങ്ങൾക്ക് അത് ഓരോരുത്തർ ആഗ്രഹങ്ങളാണ് ഈ സൂപ്പർ ബൈക്ക്സ് വാങ്ങലെന്നൊക്കെ എന്നിട്ടും അവർ എന്താ ഇങ്ങനത്തെ ഡേഞ്ചറാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിയോട് കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും പ്രശ്നമാണ് ആ ഇലക്ട്രോണിക് ഡിവൈസ് എന്നല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ നമ്മളീ ഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ പക്ഷേ അതൊക്കെ നിങ്ങൾ ആ സേഫ്റ്റിൻ്റെ രീതിയിൽ നിങ്ങളോട് പറഞ്ഞ സേഫ്റ്റി എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ലേ എല്ലാതും നിങ്ങൾ യൂസ് ചെയ്തോളും അല്ലാതെ ഈ പേസ് മേക്കർ വെച്ച ആൾ ഇനിയില്ല ജീവിതകാലം മുഴുവൻ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്നില്ല നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ നിങ്ങൾക്ക് ബൈക്ക് ഓട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചോളൂ നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ എല്ലാം നിങ്ങൾ ചെയ്തോളൂ എല്ലാതും നിങ്ങൾ സേഫ്റ്റി മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ സേഫ്റ്റി നോക്കിയാൽ മതി വേറെല്ലാവരും പറയണത് നിങ്ങൾ കേൾക്കണ്ട പേസ് മേക്കർ വെച്ച എല്ലാവർക്കും ഇത് ഡേഞ്ചറാണെന്നില്ല ഡേഞ്ചർ ആയവർക്ക് ഇത് യൂസ് ചെയ്യണ്ട നല്ല ഡേഞ്ചർ ഹാംഫുൾ ആണ് എങ്ങനെ വെച്ചാൽ ഇത് ഹാംഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒരു യൂസ് ചെയ്യണ്ട ഇപ്പം മാക്സേഫ് വന്നിട്ട് ഇപ്പോൾ 2 വർഷം ഈ ലോകത്തിൽ തന്നെ ഒരു കേസ് പോലും എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കണം പേസ് മേക്കർ വെച്ച എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്നിട്ട് ഒരു കേസ് പോലും ഇതുവരെ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പേടിക്കേണ്ട ആവശ്യം വേറെല്ലാവരും അങ്ങനെ പലതും പറയും അത് കരുതിയിട്ട് നിങ്ങൾ വേജാറാവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്തോളും എല്ലാവരെ പേടിപ്പിക്കാനും വേണ്ടിയിട്ടും ഒരുപാട് ആളുകളുണ്ടാവും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്തോളും നിങ്ങൾ ഐഫോൺ ഫാൻ ബോയ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കൂടെ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിത് ഡേഞ്ചറാണ് റിസർച്ച് നടത്തി നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല പേസ് മേക്കർ വെച്ച ഒരാളാണ് നിങ്ങൾക്കിത് ഒരു രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ നമുക്കൊരു അവയർനെസ് ഉണ്ടായാലും മതി അപ്പോൾ ഇത്രയുള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെറുതെ ആവശ്യമില്ലാതെ ഓരോരുത്തരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇതേ അപ്പോൾ ശരിയല്ലേ ബൈ ദ ബൈ ഇവിടെ ചെന്നെ മൈക്ക് വർക്കിയില്ലോ ഹലോ 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 മൈക്ക് വയ്ക്കണില്ലേ അല്ലെങ്കിൽ ഇത്രയും പേരെ പ്രസംഗിച്ചതൊക്കെ വേസ്റ്റ് ആവുമല്ലോ വർക്ക് ചെയ്യുന്ന പ്രതീക്ഷയോടെ ടാറ്റ ബൈ ബൈ വർക്ക് ചെയ്താൽ നിങ്ങൾ ഈ വീഡിയോ കാണൂട്ടോ ബൈ ബൈ